പൂരം എഫ് ഐ ആർ ഇട്ടെന്നാണ് പറഞ്ഞത്. തൃശ്ശൂർ പൂരം കലക്കിയതിൻ്റെ പേരിൽ എഫ് ഐ ആർ. തൃശ്ശൂർ പൂരം കലക്കിയത് സർക്കാരാണ്, പോലീസാണ്, ഉദ്യോഗസ്ഥന്മാരാണ്. ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു അവിടെ ആദ്യമേ തന്നെ തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമം നടന്നു. തറവാടക 10 ഇരട്ടി വർദ്ധിപ്പിച്ചു. വലിയ ആശങ്കയുണ്ടായി. എല്ലാ സമയക്രമങ്ങളും തെറ്റിക്കാൻ ശ്രമമുണ്ടായി. വെടിക്കെട്ട് ഇല്ലാതാക്കാൻ ശ്രമമുണ്ടായി. അവിടെ എഴുന്നള്ളിപ്പിന് തടസ്സങ്ങൾ നിന്നു. എല്ലാം സർക്കാരിൻ്റെ വീഴ്ചയാണ്. വി ഡി സതീശൻ പറയുന്നത് പൂരം ആർ എസ് എസ് കലക്കിയതാണ്. നോക്കൂ, ദുഷ്ടലാക്ക്. പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ വി ഡി സതീശൻ തയ്യാറാവുന്നില്ല. പൂരം കലക്കിയത് ആർ എസ് എസ് ആണെന്നാണ് പറയുന്നത്. പൂരം കലക്കിയത് സർക്കാരാണ്. എന്നിട്ട് അതിൻ്റെ കുറ്റം ആർ എസ് എസിൻ്റെ തലയിലിടുക, ബി ജെ പിയുടെ തലയിലിടുക. എന്താ കാരണം? ആർ എസ് എസിനെയും ബി ജെ പിയെയും പറഞ്ഞാൽ എളുപ്പത്തിൽ വോട്ട് കിട്ടുമെന്നുള്ള ധാരണയാണ്. അത് നടക്കാൻ പോകുന്നില്ല. പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് സർക്കാർ സംവിധാനങ്ങളാണ്. ആർ എസ് എസിനോ ബി ജെ പിക്കോ അതിൽ ഒരു നിലപാടുമില്ല. ഒരു തരത്തിലും ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തമില്ല. പൂരം കലക്കിയത് സർക്കാരാണ്. കുറ്റം ആകെ സുരേഷ് ഗോപി അവിടെ എങ്ങനെ എത്തിയതാ? വടക്കുന്നാഥന് മുമ്പിൽ ലക്ഷക്കണക്കിന് ഭക്തന്മാർ ആശങ്കയിലിരിക്കുമ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഓടിയെത്തണ്ടേ? എവിടെയായിരുന്നു സുനിൽകുമാർ? എവിടെയായിരുന്നു മുരളീധരൻ? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ആശങ്കയിലായപ്പോൾ ഓടിയെത്തിയതാണ് കുറ്റം. 2.5 മണിക്ക് എങ്ങനെ സുരേഷ് ഗോപി വന്നു? നിങ്ങളെ 2 MP സ്ഥാനാർത്ഥികൾ രാത്രിയിൽ കിടന്നുറങ്ങിയതിന് എന്തിനാണ് സുരേഷ് ഗോപിയെ കുറ്റം പറയുന്നത്? പ്രതിപക്ഷം സർക്കാരിനെ സഹായിക്കുകയാണ്. പൂരം കലക്കിയത് സർക്കാരാണ്. എന്നിട്ട് പറയുക ആർ എസ് എസ് കലക്കി. ഇത് വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള നീക്കമാണ്. അതിന് തിരിച്ചടി കിട്ടുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഉപതെരഞ്ഞെടുപ്പുകൾ. എന്താണ് സഹോദര പറയുന്നത്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഉത്തരവാദി, പോലീസാണ് ഉത്തരവാദി. അത് പിണറായി, അതായത് ആർ എസ് എസ് കലക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആർക്കെതിരെ ഇപ്പോൾ എഫ് ഐ ആർ എടുക്കുന്നത്? ഏത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എഫ് ഐ ആറിൽ? ആരുടെയും പേരില്ല. എന്താ ഉദ്ദേശം? ആരാണ് പൂരം കലക്കിയതെന്ന് എഫ് ഐ ആർ ഉണ്ടോ? അപ്പോൾ ഇതിനൊക്കെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ്, വോട്ട് ബാങ്കിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഇവരൊരു ആദ്യം ഒരു ADGP അന്വേഷിക്കാൻ വെച്ചു. അയാൾ കുഴപ്പക്കാരനാണെന്ന് പറഞ്ഞ് DGP വെച്ചു, പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ചു. എന്താ കണ്ടെത്തിയത്? ഏത് RSS കാരനാണ് പൂരം കലക്കിയത്? BJP RSS നും എന്താണ് അതിൽ പങ്കാളിത്തം? ഞങ്ങളെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി അതിൽ എന്താണ് തെറ്റ് ചെയ്തത്? നിങ്ങൾ പറയണം. CPMഉം കോൺഗ്രസും പറയണം. തൃശ്ശൂർ പൂരം അലങ്കോലമാക്കി വെടിക്കെട്ട് വൈകിപ്പിച്ച് ഭക്തജനങ്ങൾ ആശങ്കയിലായപ്പോൾ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി ഓടിയെത്തിയതാണോ കുഴപ്പത്തിന് കാരണം? കുഴപ്പങ്ങൾ ഇല്ലാതാക്കാനാണ്. VS സുനിൽകുമാറും മുരളീധരനും 10 മണിക്ക് ശേഷം കിട്ടാത്തത് എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളെ MP സ്ഥാനാർത്ഥി അങ്ങനെയല്ല. അവർ 10 മണിക്ക് ശേഷം കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരം അവരാണ് പറയേണ്ടത്. ഞങ്ങളെ MP 24/7 അവൈലബിളാണ്, എപ്പോഴും വരും പുറത്ത്. അതൊന്നുമല്ല, ഒരു പാർട്ടിക്കകത്ത് എല്ലാവരും ചേർന്ന് കത്തയച്ചിട്ട് ആ കത്തിനെ പറ്റി പറ. ആ കത്തിൽ പറയുന്നത് നിലവിലുള്ള DCC പ്രസിഡന്റ്, 4 മുൻ DCC പ്രസിഡന്റുമാർ, ലോക്സഭാ അംഗം, പരിണതപ്രജ്ഞരായ നേതാക്കൾ, ഇവരെല്ലാം പറഞ്ഞ ഒരു സ്ഥാനാർത്ഥി കെ സുധാകരൻ പറയുകയാണ് അത് ഷാഫിയുടെ സ്പോൺസറാണ്. പ്രതിപക്ഷ നേതാവും ഈ ഘട്ടത്തിൽ ആ സ്പോൺസർഷിപ്പിനെ പിന്തുണച്ചു. അപ്പോൾ ആ കത്ത് ചർച്ച, മുസ്ലിം ലീഗ് ഞങ്ങളെ പിന്തുണ നേടിയിട്ടുണ്ട്. ഈ പ്രചാരണം കോൺഗ്രസിന് വേണ്ടി, UDFന് വേണ്ടിയാണെങ്കിൽ മുസ്ലിം ലീഗും പിന്തുണ നേടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി എവിടെയും പോയിട്ടില്ല. ഒരു തദ്ദേശ സ്ഥാപനത്തിലും ഭരണം പിടിക്കാൻ വേണ്ടി LDFൻ്റെയോ UDFൻ്റെയോ പിന്തുണ തേടിയിട്ടില്ല. നിങ്ങൾക്ക് ചാരിത്ര പ്രസംഗം നടത്താനുള്ള അവകാശമില്ല, LDFനുമില്ല, UDFനുമില്ല. ഓക്കെ.